അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ സയ്യിദപ്പ അവർകളുടെ ദർഗയുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. ബഹുമാനപ്പെട്ടവരുടെ മക്കബറയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ, അതായത് മഹാനരായ സദഖത്തുള്ളാഹിൽ കാഹിരി തങ്ങളുടെ ദർഗയിലേക്ക് പോകുന്ന വഴി കേട്ടോ, ആ വഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തെ സൈഡിൽ മറ്റൊരു മക്കബറ കാണാം. മഹാനരായ കണ്ണാടി വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു മഹാന്റെ ദർഗയാണത്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് കറാമത്തുകൾ നിറഞ്ഞ മഹാനാണ് കേട്ടോ. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർ. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ടവരുടെ മക്കബറയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മഹാനവറുകളുടെ ചരിത്രവും അതുപോലെ ദർഗയൊക്കെ നമുക്ക് ഇൻഷാല്ലാ കാണാം, അവിടുത്തെ ചരിത്രങ്ങൾ പറയാം. അള്ളാഹു മഹാനവറുകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. നമ്മുടെ സയ്യിദപ്പ ആ മഖാമിൽ നിന്ന് പിന്നെ മുമ്പിൽ കാണുന്ന ആ റോട്ടിൽ കൂടി വേറെ എവിടക്കും വളയാനൊന്നുമില്ല, നേരെ വരുമ്പോൾ പിന്നെ കണ്ടോ ഇടത്തേ സൈഡിൽ ഒരു മക്കബറ ഉണ്ട്. അത് മഹാനരായ കണ്ണാടി വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു മഹാന്റെ ദർഗയാണ് കേട്ടോ. ബഹുമാനപ്പെട്ടവരുടെ മക്കാമിൻ്റെ ചാരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇൻഷാല്ലാ. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ദർഗ. ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും നാടാണ് തമിഴ്നാട്ടിലെ ഏർവാടിക്കടുത്ത് കീളക്കര. ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങളും സൂഫി വര്യന്മാരും ജീവിച്ച നാട്. മഹാനരായ കണ്ണാടി വലിയുള്ള എന്നറിയപ്പെടുന്ന മഹാൻ അവരിൽ പ്രസിദ്ധരായ ഒരാളാണ്. ഹിജറ 1309 മഹാനരായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽ മഹാനരായ ഖാളി മുഹമ്മദ് ഇബ്രാഹിം എന്നിവരുടെ മകനായി മഹാനരായ കണ്ണാടി വലിയുള്ള അവർകൾ ജനിക്കുന്നത്. മാതാവിൻ്റെ പേര് നാച്ചിയ ബീവി എന്നായിരുന്നു. ബിസ്മില്ല ഖാളി എന്ന പേരിൽ മഹാനരായ കണ്ണാടി വലിയുള്ള അവർകൾ അറിയപ്പെട്ടിരുന്നു. അതിനു കാരണം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം, ഭൂജാതനാകുന്ന സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് മഹാനവർകൾ ഭൂമിലോകത്തേക്ക് കടന്നു വന്നത്. മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന നാമകരണമായിരുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബഹുമാനപ്പെട്ടവർക്ക് നൽകിയത്. ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ മഹാനവർകൾ പിതാവിൽ നിന്ന് പരിശുദ്ധമായ ദീനിൻ്റെ പ്രാരംഭ പാഠങ്ങൾ ഓരോന്നായി പഠിക്കാൻ തുടങ്ങി. പിൻകാലത്ത് സാധുക്കളായ ജനങ്ങളെ സഹായിക്കുന്നതിലും മറ്റുള്ളവർക്ക് ദീനീ പാഠങ്ങൾ ഉപദേശിക്കുന്നതിലും മഹാനവർകൾ മുൻപന്തിയിലുണ്ടായിരുന്നു. മഹാനവർകളുടെ അരികിലേക്ക് വിഷമവുമായി കടന്നു വരുന്ന ഒരാളെയും ബഹുമാനപ്പെട്ടവർ വെറും കൈയോടെ മടക്കി അയച്ചിരുന്നില്ല. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ടവർ തൻ്റെ കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു. മഹാനരായ കണ്ണാടി വലിയുള്ള അവർക്ക് 15 മാത്രം പ്രായമുള്ളപ്പോൾ കീളക്കരയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനരായ ഖൽവത്ത് നായകം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ ഇമാമായി നിർത്തുകയും മഹാനരായ കണ്ണാടി വലിയുള്ള അവർക്കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഒരുപാട് മദഹ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മഹാന്മാരായ ഔലിയാക്കളുടെ ആശീർവാദം
ചെറുപ്പത്തിൽ തന്നെ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻപേ അറിഞ്ഞു പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ടവർ. മഹാനവർകൾ തിരുപ്പത്തൂരിൽ താമസിച്ചിരുന്ന കാലത്ത് തന്നെ കാണാൻ വന്ന ഒരു സുഹൃത്തിനോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത്രേ എന്നെ ചതിച്ചു കൊല്ലാൻ ചിലയാളുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. റൊട്ടിയിൽ വിഷം കലർത്തി എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നുമറിയാതെ പ്രിയപ്പെട്ട സുഹൃത്ത് മിഴിച്ചു നിന്നു. കുറച്ചു സമയങ്ങൾക്കു ശേഷം കയ്യിൽ റൊട്ടിയുമായി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു. റൊട്ടി അദ്ദേഹത്തിന് സമ്മാനിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതിൽ വിഷം കലർന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ റൊട്ടി വേണ്ട, അതിൽ കലർന്നിരുന്ന വിഷം നിന്നിലേക്ക് തന്നെ മടങ്ങട്ടെ. ബഹുമാനപ്പെട്ടവർ റൊട്ടി തിരിച്ചയച്ചു. തിരിച്ച് വീട്ടിലേക്കെത്തിയ ആ റൊട്ടി കൊണ്ടുവന്ന മനുഷ്യന് കലശലായ പനി വരികയും രണ്ടു മൂന്ന് ദിവസത്തിനകം അയാൾ മരണപ്പെടുകയും ചെയ്തു. തൊടുപുഴയിൽ ജനിച്ച വി പി കൃഷ്ണമേനോൻ എന്ന് പറയുന്ന ഒരാൾ നാരായണിയമ്മ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ ദാമ്പത്യ വല്ലരിയിൽ സന്താനങ്ങളുണ്ടായിരുന്നില്ല. മധുരയിലേക്ക് ജോലി മാറിയ അദ്ദേഹം മഹാനരായ കണ്ണാടി വലിയുള്ള അവർക്കുറിച്ച് കേട്ടറിഞ്ഞു. അദ്ദേഹം ഒരുപാട് വിശ്വാസത്തോടെ ആ മഹാനുഭാവൻ്റെ അരികിലെത്തി തൻ്റെ വിഷമം തുറന്നു പറഞ്ഞു. തൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു കൽക്കണ്ടം മന്ത്രിച്ച് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അടുത്ത വർഷത്തിനുള്ളിൽ ഗർഭിണിയാകും, ഒരാൺകുഞ്ഞിന് ജന്മം നൽകും. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത വർഷത്തിനുള്ളിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശിഫാ ബൈത്ത് നിസ്കാരത്തിന് ശേഷം പതിവായി ചൊല്ലിയാൽ 101 രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന് പറയപ്പെടുന്നു. ധാരാളം പേർക്ക് അനുഭവമുണ്ടായിട്ടുണ്ട് ആ പരിശുദ്ധമായ ബൈത്തിൽ നിന്ന്. എണ്ണിയാൽ ഒതുങ്ങാത്ത കറാമത്തുകൾക്കുടമയാണ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു മെഹസൂലാക്കി തരട്ടെ. നമ്മുടെ യാത്ര അല്ലാഹു കബൂലാക്കട്ടെ. السلام عليك أتقى الأتقياء أنبياء إنا لنغار مي السلام أتقياء علمي غيندوري السلام.